എല്ലാവർക്കും നമസ്കാരം. വിശുദ്ധ വേദപുസ്തകത്തെ ഏറെ സ്നേഹിക്കുകയും നെഞ്ചോട് ചേർക്കുകയും ചെയ്ത വ്യക്തിയാണ് കെ പി അപ്പൻ സാർ. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, എൻ്റെ നല്ല വികാരങ്ങൾ ഉറപ്പില്ലാതെ സമരം ചെയ്യുമ്പോൾ ഞാൻ ബൈബിൾ കയ്യിലെടുക്കുന്നു. എൻ്റെ ഉള്ളിലെ നല്ല വികാരങ്ങൾ അപകടത്തിലാകുമ്പോഴും ഞാനിത് ചെയ്യുന്നു. വികാരങ്ങൾ കടിമപ്പെട്ട് വിവേകം അപകടത്തിലാകുന്ന നിമിഷം കയ്യിലേന്തേണ്ട വിളക്കാണ് വിശുദ്ധ വേദപുസ്തകമെന്ന് ഒരു ഹൈന്ദവനായ കെ പി അപ്പൻ സാർ ലോകത്തോട് ഒച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. കാലം വല്ലാതെ ഇരുണ്ടു പോകുന്ന കാലയളവിൽ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട വെളിച്ചമാണ് ദൈവത്തിൻ്റെ വചനം. ഒരു ചിന്ത ഇങ്ങനെയാണ്, ഫിൽ യുവർ മൈൻഡ് വിത്ത് ഗോഡ്സ് വേർഡ് ആൻഡ് യു വിൽ ഹാവ് നോ റൂം ഫോർ സൈറ്റാൻസ് ലൈസ്. ഹൃദയത്തിൽ ദൈവവചനം നിറച്ചാൽ പിശാചിൻ്റെ കള്ളത്തരങ്ങൾക്ക് അവിടെ ഇടമുണ്ടാവുകയില്ല. നമ്മുടെ മക്കൾക്കൊക്കെ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം നൽകുവാൻ നമ്മൾ പരിശ്രമിക്കാറുണ്ട്. പക്ഷെ ശാന്തമായി ആലോചിച്ചേ, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ജ്ഞാനം, തിരുവചനം, തിരുവചനമാകുന്ന മായമില്ലാത്ത പാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര ഭംഗിയായി നമ്മൾ പകർന്നു കൊടുക്കുന്നുണ്ട്. തൻ്റെ മേഖലയിൽ പി എച്ച് ഡി നേടിയ ഒരു ഉന്നതനായ മനുഷ്യൻ വളർത്തിയ അപ്പനെ സ്വത്തിൻ്റെ പേരിൽ ചവിട്ടിക്കൂട്ടുകയാണ്. അവൻ്റെ ഹൃദയത്തിൽ പി എച്ച് ഡിയുടെ ജ്ഞാനമുണ്ട്, ദൈവവചനത്തിൻ്റെ വെളിച്ചമില്ല. അതുകൊണ്ടാണ് അവനങ്ങനെ ചെയ്യുന്നത്. ഈ ലോകത്തിൻ്റെ ജ്ഞാനം ഭോഷത്വമാകാതിരിക്കാൻ ദൈവവചനം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, ദ ബെസ്റ്റ് വേ ടു ഗെയിൻ വിസ്ഡം ഈസ് ബൈ അപ്ലൈയിങ് ഗോഡ്സ് വേർഡ് ടു യുവർ ലൈഫ്. വികാരത്തിന് അടിമപ്പെട്ട് അവിവേകത്തിലേക്ക് നീങ്ങുമ്പോൾ ഹൃദയത്തിൽ ദൈവവചനം സൂക്ഷിച്ചവൻ തക്ക സമയത്ത് അതിനെ വിട്ട് പിന്മാറും. ദിശ തെറ്റി ഉഴലുന്ന മനുഷ്യരുടെ എണ്ണം വർദ്ധിക്കുന്നൊരു കാലയളവ്, ഓരോരുത്തരും അവനവനെ പോലും നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത ഒരു കാലഘട്ടം, അങ്ങനെയൊരു കാലത്തിൻ്റെ നടുവിൽ സ്വയനിയന്ത്രണത്തിൻ്റെയും ദിശാബോധത്തിൻ്റെയും ദൈവബന്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുതല്യമൊക്കെ വലിയ പാഠം നമ്മിലേക്ക് പകർന്നു നൽകുന്നതാണ് ദൈവത്തിൻ്റെ വചനം. എന്നും എല്ലാ ദിവസവും ഒരല്പനേരമെങ്കിലും തിരുവചന ധ്യാനത്തിനായി വേർതിരിക്കണം. ഒരു 10 മിനിറ്റെങ്കിലും. സങ്കീർത്തനം 119:110-111 വാക്യങ്ങൾ, ഞാൻ നിന്റെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്നില്ല, ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ ശാശ്വതമാക്കിയിരിക്കുന്നു, അവയെ ഹൃദയത്തിൻ്റെ പ്രകാശമാകുന്നു. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. സ്വർഗ ദൈവമേ, അങ്ങയുടെ തിരുവചനത്തിലേക്ക് സൂക്ഷിച്ചു നോക്കാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിത വഴികൾ ഇരുളടഞ്ഞതായി തീരുമ്പോൾ തിരുവചനം ഞങ്ങൾക്ക് പ്രകാശമായിരിക്കണമേ. ദുഷ്ടനെയും അവൻ്റെ കെണികളെയും തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മകൃപ ഞങ്ങളിൽ ഉണ്ടാകണമേ. തിരുവചനം ജീവിത അനുഭവമാക്കി തീർക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ വഴി നടത്തിപ്പ് ഞങ്ങൾക്ക് ലഭിക്കണമേ. തമ്പുരാനെ, വചനം വിട്ട് മാറി ജീവിക്കുന്നവരായി തീരരുതേ. എല്ലാ ദിവസവും ഒരല്പനേരം തിരുവചനം ധ്യാനിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ നൽകണമേ.
ഞങ്ങൾ വൈകാരികമായി തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ അങ്ങയുടെ വചനത്തിൽ അഭയം കണ്ടെത്തുവാനും മുന്നേറുവാനും ഞങ്ങളെ സഹായിക്കണമേ. ദൈവപിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.